സ്റ്റേഷൻ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താ അറിയാം, നമ്മുടെ ബോണിനെയും ടോർക്കിനെയും കണ്ടില്ലേ, നമ്മളിപ്പോൾ ബോണിനെയും ടോർക്കിനെയും നമ്മൾ ബീച്ചിൽ ഇറക്കിയിട്ട് നന്നായിട്ട് ഓടിച്ചിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ആ വീഡിയോസൊക്കെ നമുക്കൊന്ന് കാണാം. കണ്ടാ, രണ്ടാളും അത്യാവശ്യം കടിയൊക്കെ കൂടിയിട്ട് എനിക്ക് നല്ല ഡാമേജൊക്കെ പറ്റിയിട്ടുണ്ട്. എന്താ ടോർക്കിൻ്റെ ഡാമേജ്? എന്താ ഇതെല്ലാം നമ്മുടെ ബോണി ചവിട്ടിയതും കടിച്ചതൊക്കെ ആണ് കേട്ടോ. ആളിങ്ങനെ നിൽക്കുന്നത് നോക്കണ്ട, ഭയങ്കര കില്ലാടിയാണ്. ഓക്കെ, അപ്പോൾ കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ കുളിപ്പിച്ചതിന് കുളിപ്പിച്ച് കുട്ടപ്പനാക്കിയിട്ടാണ് നമ്മൾ ഇൻട്രോ ഒക്കെ എടുക്കുന്നത്. കണ്ടില്ലേ ബോണി വന്ന്. അടിപൊളി ഒരു കുളിയെല്ലാം കുളിപ്പിച്ച് നമുക്ക് സ്റ്റേബിളിലേക്ക് കയറ്റാം. ആദ്യം നമുക്ക് റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റേബിളിൽ വിടാം. അങ്ങനെ പുറത്തുനിന്ന് റോൾ ചെയ്യൽ കുറവാണ്. ഞാൻ പോവാ. ശരിക്കും പറഞ്ഞ അച്ഛനേക്കാളും വലുത്. ഇത് ശരിക്കും ഇങ്ങനെ നോക്കിയാ ഇത് എന്തുപോലെ ഉള്ളത്? ഇങ്ങനെ ഇപ്പൊ നമ്മളെ സെയറ് മുടിയെല്ലാം മുറിച്ചിട്ട് ശരിക്കും കഴുതനെ പോലെ ഉള്ള വേറൊരു സ്വാതന്ത്ര്യ പോലെ ഉണ്ട്. പണ്ട് നമ്മള് കളിക്കുന്ന ഒരു കുതിരയില്ലേ, മരക്കുതിര, അതേപോലെ ഇല്ലേ? ഞാൻ ഇരുന്നിട്ടൊന്നുമില്ല, ഞാൻ ആള് പൊങ്ങാലിട്ടൊക്കെയല്ല ചെറിയ കുതിരനെ മേലെ കയറി എന്ന് പറഞ്ഞു വെറുതെ എടുത്തതാണ്. അപ്പോൾ നമ്മൾ വേറൊരു കാര്യം കൂടിയുണ്ട്, നമ്മുടെ പേളിന് നമ്മൾ കൊടുക്കുകയെന്ന് കേട്ടോ. നമുക്കിവിടെ സ്പേസ് ഇല്ല, അതുകൊണ്ട് നമ്മൾ പേളിനെയും മജീദിനെയും, ഇതാ മജീദ് നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്, കുടിയൊക്കെ കണ്ട മജീദിൻ്റെ. അപ്പോൾ നമ്മൾ മജീദിനെ കൊടുക്കുന്നുണ്ട്, അതേപോലെ പേളിനെയും കൊടുക്കും. പേളിന് നമ്മൾ ആർക്കെങ്കിലും നമ്മുടെ ഇഷ്ടത്തോടെ ഫ്രീ ആയിട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുന്നത്. എന്തായാലും നമ്മുടെ കമൻസിലൂടെ നിങ്ങൾ കാര്യങ്ങളൊക്കെ അറിയിക്കട്ടെ, എല്ലാവരും ഒന്ന് പറയും. നമുക്ക് എന്തായാലും വേണ്ട പോലെ ചെയ്യാം അല്ലേ. എന്താണെങ്കിലും മജീദിനെ നമ്മൾ വലിയ വില കൊടുത്തിട്ട് വാങ്ങിച്ചല്ലേ, ഇത് ഇവിടെ തന്നെ ഉണ്ടായതാണ്, അതുകൊണ്ട് നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റോ കുഴപ്പമില്ല. കിവിനെ കുറേ ആയി കാണിച്ചിട്ട്, കിവി ഒന്ന് ഓടി വരുന്നത് കാണിക്കാം. അതുപോലെ നമ്മൾ മിനി റെക്സ് റാബിറ്റ് പ്രസവിച്ചിട്ടുണ്ട്, ആ കുട്ടികളെല്ലാം ഒന്ന് കാണിച്ചു തരട്ടാ. ജസ്റ്റ് എങ്ങനെ ഉണ്ട് നമുക്കൊന്ന് നോക്കാലോ. കിവി
കാണിക്കാറ് കുറേ നാളെ നമ്മൾ വീഡിയോയിൽ കിവിനെ കാണിക്കാത്ത കേട്ടോ. എനിക്ക് കിവിന് എന്തായി എന്തായി എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതേപോലെ കുറേ ആൾക്കാർ നമ്മൾ വീഡിയോയിൽ സ്ഥിരമായിട്ട് എവിടെ എവിടെയെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. എല്ലാ വീഡിയോയിലും എല്ലാവരും കാണിക്കാൻ വന്നാൽ പിന്നെ ഭയങ്കര ബോറിംഗ് ആയിരിക്കുമല്ലേ. അതുകൊണ്ട് എല്ലാ വീഡിയോയിലും എല്ലാവരും കാണിക്കാത്തത്. എല്ലാവരും ഇവിടെ സേഫ് ആയിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല. കിവിനുണ്ടോ? ഗ്രൂം ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ടോ? ഫുള്ളായിട്ട് രോമം വരണം, എന്നാലും അതിൻ്റെ ശരിയായ ഭംഗി കിട്ടും. അപ്പോൾ ഒന്നുകൂടി താഴെ ഇറക്കാം. മിനി റെക്സ് റാബിറ്റ് ആണേ. ഇതുണ്ടോ? നെതർലാൻഡ് സ്വദേശി തന്നെയാണ്. നമ്മൾ നെതർലാൻഡ് സ്വദേശി വേറൊരാളും കൂടി നോട്ടിട്ട് വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഓർമ്മയില്ലേ നമ്മൾ നെതർലാൻഡ് ഡോർഫ് നമ്മൾ ദുബായിൽ നിന്ന് കണ്ടത്? അതിന് നമ്മളിങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിട്ട് അതിനും കൂടി കൊണ്ടുവരും. അപ്പോൾ നമ്മുടെ ഇവനെല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ നമ്മുടെ ബണ്ണീസിനെ? അതേപോലെ നമ്മൾ ഇതിലൊരു ഒരു രണ്ടാൾക്കാരെ നമ്മളായിരിക്കെങ്കിലും പിന്നെ ഗിഫ്റ്റ് കൊടുക്കാമെന്നൊക്കെ വിചാരിക്കുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്. അപ്പോൾ ഇനിയുള്ള അത്ര അപ്ഡേറ്റ്സ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുക നമ്മുടെ വെറ്റ്ബേയുടെ പേജിലായിരിക്കും. അതുപോലെ വെറ്റ്ബേ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ബ്രാൻഡ് സ്റ്റോർ ഇനോഗ്രേഷനാണ് ഇന്ന് ഇപ്പോൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ എൻ്റെ മോനും ഉപ്പയും കൂടിയിട്ടാണ് ഇനോഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ സ്റ്റോർ എല്ലാവർക്കും ഒന്ന് കാണണ്ടേ? നമ്മളന്ന് കഴിഞ്ഞ വീഡിയോയിൽ മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ നമ്മളൊരു വലിയ പിന്നെ എന്തോ ഒരു സംഭവം മറ്റേ പണിയെടുക്കുന്നതൊക്കെ? അപ്പോൾ കുറേ ആൾക്കാർ ഒട്ടകത്തിനെ കൊണ്ടുവരുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും അതല്ല, നമ്മളൊരു ബ്രാൻഡ് സ്റ്റോർ എന്ന് പറയുന്നത് എൻ്റെ ഒരു സ്വപ്നവും അതൊന്ന് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ട് കുറേ നാളെ അതിൻ്റെ പിന്നാലെ നടക്കുന്നു. അപ്പോൾ അതെല്ലാം കൂടി നമ്മളൊന്ന് ഏകദേശം സെറ്റിലാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ചും കൂടി ഐറ്റംസൊക്കെ വരാനുണ്ട്. ട്രാൻസ്ഫോറിലേക്ക് ഇതിലും കൂടെ ഇങ്ങനെ പോകേണ്ടത് കേട്ടോ. ബാക്ക് സൈഡിലാണ്, നേരെ പെറ്റ് സ്റ്റേഷനിൽ ഇങ്ങനെ വന്ന് കണ്ട് ഇറങ്ങുന്ന സ്ഥലത്താണ് നമ്മൾ ട്രാൻസ് സ്റ്റോർ ഉള്ളത് കേട്ടോ. നമ്മൾ കണ്ണാസിനെ കണ്ടില്ലേ? ഇങ്ങനെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഏരിയയിൽ നമ്മൾ ഇങ്ങനെ പോകേണ്ടത് കേട്ടോ. നമ്മൾ ഷീറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, അതിലേക്ക് പ്രത്യേക ഒരു വഴിയാക്കിയിട്ടുണ്ട്. ഇതുപോലെ ഇതിനൊക്കെ കണ്ടോണ്ട് തന്നെ പോവാ കേട്ടോ. നമ്മൾ ഗൂസ്, ടർക്കി, അതുപോലെ ബ്രഹ്മ. നമ്മുടെ യമുനയും കണ്ട്, യമുന നമുക്ക് വേറൊരു കാര്യം നമ്മുടെ സ്റ്റോറിൽ തന്നെ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ യമുന കാണാം കേട്ടോ. അതുകൊണ്ട് നമ്മുടെ ഇവിടെ വരുന്ന ആരും സ്റ്റോർ കാണാതെ പോയത്, സ്റ്റോറിൽ നിന്ന് നമ്മുടെ ടാക്ക് റൂമും യമുനൊക്കെ ഇവിടുന്ന് കാണാൻ വേണ്ടി പറ്റുക. അവിടെ നിന്നിട്ട് പിന്നെ സ്റ്റോർ ഇങ്ങനെ സന്ദർശിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി പറ്റും.
സ്റ്റാഫിൽ നിന്നൊരു ടൂറ് വേണേ. ഇപ്പൊ നോമ്പല്ലേ, ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് രാവിലെ തന്നെ അവർ വന്ന് പണിയൊക്കെ തീർത്ത് ടൂറ് വേണം. എല്ലാരെയും പരിചയമില്ല എല്ലാവർക്കും. നമ്മളെ പ്രേമേച്ചി, പുഷ്പേച്ചി, ഷിജി ചേച്ചി, നമ്മുടെ രണ്ടാമത്തെ പുഷ്പേച്ചി ജിഷ, പിന്നെ നമ്മുടെ സ്വന്തം ചമ്മാട്ടി. ചമ്മാട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൂർ ചേച്ചി. ഓക്കെ, അപ്പൊ എല്ലാരും അടിപൊളിയായിട്ട് ടൂറിന് പോയിട്ട്, എല്ലാരോടും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോടുള്ളൊരു ഹായ് പറഞ്ഞു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വീഡിയോ ആയിട്ട് അത്രയും പെട്ടെന്ന് തന്നെ കാണാം. ഓക്കെ, ബൈ.